ഹേ എവ്രിവൺ, വെൽക്കം ടു എ കിഡിൽ എപ്പിസോഡ് ഓഫ് തെക്ക് വടക്ക്. ആൻഡ് തീർച്ചയായിട്ടും എറണാകുളത്തിന്റെ ഇക്കോ ടൂറിസത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നായ കടമ്പ്രയാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്റർടൈൻമെന്റിന്റെ ആധുനിക മുഖമായിട്ടുള്ള വണ്ടർലയെ കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളതാണ്. ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, പരിസ്ഥിതി സൗഹൃദ ഗ്രാമം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതെ, പിന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി, ഫാമിലി ആയിട്ട് വന്ന് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കും, നല്ല പ്രകൃതി രമണീയമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ. കടമ്പ്രയാറിന്റെ മോർണിംഗ് വിശേഷങ്ങളിലെ വൈബ് ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കൂട്ടിനായിട്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ടുപേരും അതിനേക്കാൾ ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പേനും കിട്ടിയിട്ടുണ്ട്. സോ നമസ്കാരം. യെസ്, മൈക്ക് പിടിച്ചോളൂ, പേര് പറഞ്ഞോളൂ. ദിലീപ് എന്നാണ് പേര്. ആഹാ, കുട്ടികളുടെ പേരോ? നൈറ. ആഹാ, ഇത് നമ്മൾ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര അടിപൊളി സെറ്റപ്പ്, ക്യൂട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച്, കസ്റ്റമൈസ്ഡ് ഹെൽമെറ്റ് ഒക്കെ തോന്നും, അത്തരത്തിലെ പപ്പ രണ്ടുപേരും കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ന് ഇവരുടെ കൂടെയാണ്, ഇന്ന് ഇവരുടെ കൂടെയാണ്. മമ്മിയോട് പോയപ്പോ, മമ്മി ഇന്ന് ഡ്യൂട്ടിക്ക് പോയി. എന്റെ പാരന്റ്സ് സാധാരണ വീട്ടിലുണ്ടാവാറുള്ളതാണ്. ഇന്ന് അവർക്കും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. കുസാറ്റിലായിരുന്നു അമ്മ അവിടെ നിന്ന് കിട്ടായത്. അപ്പൊ അവിടെ ഒരു ഗെറ്റ് ടുഗദറിന് അവർ പോയിരിക്കുകയാണ് സീനിയർ സിറ്റിസൺസിന്റെ. അപ്പൊ ഇന്ന് എനിക്കാണ് ഡ്യൂട്ടി. ഇന്നിപ്പോ അവിടെ ഡക്കിനെ കാണാന്ന് പറഞ്ഞപ്പോഴാണ് കൂടെ വന്നത്. ടെർമ്പ്രയർ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതെ അതെ അതെ, ഞങ്ങള് റീസെന്റ് ആണ് കാക്കനാടിലേക്ക് മൂവിനായത്. ചേരാനല്ലൂരായിരുന്നു, കുട്ടികളുടെ സ്കൂൾ അടുത്താണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ലൊക്കേഷനിലോട്ട് വന്നതാണ്. സോ ഇവിടെ എത്തി നമ്മള് പ്രധാന ആകർഷണം എന്താ പറയാ, ബോട്ടിംഗ് ആണെന്ന് പറഞ്ഞു, അവിടെ പ്രകൃതി സൗഹൃദ ഗ്രാമമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ പിള്ളേരെ കുറെ കൂടി ആകർഷിക്കാൻ ഇവിടെ താറാവ് ഭയങ്കരമായിട്ട് കൂട്ടം കൂടി എത്തുന്ന ഒരു സ്ഥലം കൂടി ആണെന്നും കൂടി നമുക്ക് അറിയാൻ പറ്റുന്ന എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള അല്ലെ ഒരു വൈബ് ടീമിന് കിട്ടിയോണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം, എന്തായാലും കൊടുക്കണം. പക്ഷെ ഗിഫ്റ്റ് വെറുതെ കൊടുക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് കുഞ്ഞൊരു ടാസ്ക് ഉണ്ട്. അപ്പോ നമുക്ക് ആ ഒരു ടാസ്കിലേക്ക് കടന്നാലോ. സോ സിമ്പിൾ ആണ്. അപ്പോ ഒരു സോങ്ങിന്റെ ഒരു ബീജിംഗ് കേൾപ്പിക്കുക, അത് ഏതാണ് സോങ് എന്നുള്ളത് ഗസ് ചെയ്യണം. റെഡി? സുഖേൽപ്പിക്കട്ടെ. കുറെ കേട്ടുള്ള ഒരു പാട്ടാ. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, അതേ പാടാൻ അറിയില്ല, ചോദിക്കരുത്. സോ സൂര്യ കോമഡിയിലെ ഒരു കിഡിലൻ ഗിഫ്റ്റ് ദാ ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട്. കടമ്പ്രയാറിലെ മോർണിംഗ് വാക്കിന് ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചേരാനല്ലൂരാണ്. ഇവിടെ എന്താ സംഭവം എന്നല്ലേ, ഇച്ചിരി ഡേഞ്ചർ പരിപാടിയാണ്. കാരണം നമുക്ക് ഇപ്പോഴും പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ് അല്ലേ. അപ്പം സ്നേക്കിനെ കുറെ കൂടി അടുത്തെടുക്കാനും ഇടപഴകാനും പറ്റുന്ന ഒരു പോയിന്റിലാണ്. സോ ക്രിസ് എവിടെയാ? എക്സോട്ടിക് ബേർഡ്സ് പാർക്ക്. യെസ്. സോ ഇവിടെ സ്നേക്കിനൊപ്പം തന്നെ ബേർഡ്സ് ആണെന്നുണ്ടെങ്കിലും പോക്കറ്റ് മങ്കി ആണെങ്കിലും നമ്മളെ കാത്തിരിക്കുന്ന കുറെ കുറെ ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പറഞ്ഞതിന്റെ രസങ്ങളേണ്ട അല്ലേ. അതെ, ഇത് ശരിക്കും പാർക്ക് ആണെങ്കിലും ഇത് ബേർഡ്സിന്റെ ഒരു ഹോം ആണ് ശരിക്കും അല്ലേ. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് എന്തായാലും പോയി അവരൊക്കെ ഒന്ന് കാണാം, പിന്നെ എടുക്കാനും കയ്യിലെടുക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടത്. എന്തായാലും നോക്കണം. അപ്പൊ എനിക്ക് കുറച്ച് പേടിയാണ്, ഇനി നമുക്ക് നോക്കാം. കൂടെ കൊടുക്കോ? യെസ്. നമുക്കിത് ബേർഡ്സിന് ഫീഡ് ചെയ്യാനുള്ളത് നമുക്ക് ആ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മളിവിടെ വന്ന് അവരെടുക്കുന്നതിന് മുമ്പായിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് അത്രയും ഹൈജീൻ ആയിട്ട് മാത്രമാണ് ഇതിലോട്ട് എൻട്രി ചെയ്യുന്നത് സമ്മതിക്കുള്ളൂ അവർ. ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഫീഡ് ചെയ്യാനുള്ള സംഭവം ഒക്കെ കയ്യിൽ കിട്ടി. അപ്പൊ ബേർഡ്സിന് ഒന്നും വരാതിരിക്കാൻ അത്രയും കെയർഫുൾ ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പൊ നമ്മൾ അത്രയും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ ബേർഡ്സിന്റെ അടുത്തേക്ക് പോവാണ്. മോനെ കഴിക്കണം, മോനെ
നല്ല ആൾക്കാരോട് തല കഴിക്കുള്ളൂ. അയ്യോ ഞെട്ടിക്കല്ലേ പോരെ. സാധാരണ രീതിയിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്, പക്ഷെ നമ്മുടെ ക്യാമറ യൂണിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികം ഇവിടെ വരാതെ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് പരിചയമില്ലാത്ത സംഭവങ്ങളാണല്ലോ ക്യാമറയൊക്കെ. കുറച്ചുപേര് അവിടെ ഇപ്പോഴും മേലെയാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ എന്തോ ഒരു പേടി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോവാനും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നുണ്ട്. പുള്ളി നമ്മുടെ ഒപ്പം പോരും. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മെല്ലെ പോവാം. ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോ ഇവിടുത്തെ അതിഥികളും മാറ്റമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഇവർക്കുള്ള ഫീഡും മാറ്റമുണ്ട്. ടീന അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ഫീഡ് ഒക്കെയാണ്. സോനൂൾസ് ആണ് ഇവിടുത്തെ ഡിഫറെന്റ് കളർ അല്ലേ. ഷാർപ്പാണ് പോയിന്റ് ആണ്. പക്ഷെ അവിടത്തെ പോലെ അല്ലേ, അവിടെ കുറെ കൂടി നമ്മളൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള പോലെയാണ് അവരൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നിന്നിരുന്നത്. പക്ഷെ ഇത് നമ്മ വീട്ടിലെ അല്ലേ, ഇത് നമ്മള് മലയാളത്തിൽ വെച്ചപ്പോഴേക്കും സ്നേഹപ്രകടനം, അതെ, ഭക്ഷണം കണ്ടതിന്റെ നമ്മളെ കണ്ടതിന്റെ അവരെ ഫീഡ് കിട്ടിയതിന്റെ സന്തോഷമാണ്. പക്ഷെ ഇവര് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ, ആ സൺഫ്ലവർ സീഡ് പൊളിച്ച് അതിന്റെ ഉള്ളിൽ മാത്രം കഴിച്ച് തോട് പുറത്ത് കളഞ്ഞേക്കാണ്. ഇവിടെ ഒരാള് സ്പീഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൂടെ കൂടാന്നുള്ള പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അവരോട് കുറച്ച് കൊടുക്ക്. കഴിഞ്ഞ ആദ്യം വന്നിരുന്ന ആൾക്കാർ തീരുമാനമായിട്ടുണ്ട്. കയ്യൊക്കെ ഉള്ള ഒരു കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ആദ്യം വന്നവർ കയറി ഫിനിഷ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെയുള്ളേക്കാളും കുറച്ച് അധികം അതിഥികള്, കുറച്ച് വലിയ അതിഥികൾ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് അങ്ങ് വരണ്ടേ. മനസ്സിലായില്ല. നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് കയറുകയാണ്. ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി കാരണവന്മാരാണ്. ഇവിടെയാണ് ഗ്രേ പാരറ്റ്, ആമസോൺ പാരറ്റ്, മക്കാവോ എന്നൊക്കെ കാറ്റഗറിയിലുള്ളത്. അതിനേക്കാൾ രസം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഓരോ സെക്ഷനിലും അവരുടേതായിട്ടുള്ള തീറ്റകളും മാറ്റം വരുന്നുണ്ട്, അവരുടെ സഹവാസ രീതി മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബോക്സ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡോർ തുറക്കുമ്പോൾ ഇതിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ സെക്ഷൻ മാറി നേരെ ഇവിടെ എത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ടുള്ളത്. അവിടെ എത്തിയ ശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടുള്ള എൻട്രി എന്നുള്ളതാണ്. കോക്ടെയിലിൻ്റെ സെക്ഷനിലൊക്കെ കുറേ കൂടെ അവർ വന്നിരുന്നു, അവർക്ക് ഈ ശബ്ദങ്ങളും ആളുകളും പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വലുപ്പത്തിൽ മുമ്പന്മാരാണെങ്കിലും അല്ലേ, ഈ ശബ്ദങ്ങൾ അത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ചൊരു പേടിയുണ്ട്. നമസ്കാരം. പേര് പറയൂ. എൻ്റെ പേര് അനീഷ്. അനീഷ് അന്നമ്മ. ഓക്കെ, അന്നമ്മയാണ് അമ്മ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? ആ, ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ആ, നല്ലതാ. ഈ പാർക്ക് നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചൂട് ഒത്തിരി ആയതുകൊണ്ട് നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ
ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന, ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ കറങ്ങാൻ വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ലീവ്. വളരെ ഈസിയാണ്. ഒരു ലോഗോ കാണിക്കും, അത് ഏതിന്റെ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഗസ്ത ലോഗോ ഇതാണ്. ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ലോഗോ കുറേ കണ്ടിട്ടുള്ള ലോഗോയാണ്. ഒന്ന് ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് കിട്ടും. അമ്മയെക്കാൾ കൂടുതൽ ചിലവഴിക്കാൻ സാധ്യത ഉറപ്പാണ്. ഉറപ്പുള്ള എത്ര വേണം? റെഡ്ബുൾ ആണ്. കറക്റ്റ് ആണ്. കോമഡിയുടെ ഒരു സ്പെഷ്യൽ സമ്മാനമാണ്, രണ്ടുപേരും കൂടെ വാങ്ങിക്കോളൂ. അതുപോലെ തന്നെ ഈ ദിവസം കളറാക്കാൻ വന്നതിനും മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് കൂടി ആവട്ടെ. ഓക്കെ, സോ നമ്മളിവിടെ വന്നപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് ഡേഞ്ചർ പരിപാടികളൊക്കെ നമുക്ക് ഇന്നിവിടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇതുവരെ അല്ലേ, കുറച്ച് കുറച്ച് കളർ പരിപാടികളായിരുന്നു. ഫൈനലി നമ്മൾ ആ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്നേക് ഒക്കെ ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെ മുമ്പായിട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ പോക്കറ്റ് മങ്കി എന്നൊക്കെ പറയും, പക്ഷെ ഇത് അതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ള മർമ മങ്കി അല്ലേ. മർമ കാറ്റഗറിയിൽപ്പെട്ടതാണ്. യെസ്. സോ ഒരാൾ നമ്മളെ കൂടെ ചേരുന്നുണ്ട്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് വസന്ത. ഞാൻ ഇവിടുത്തെ മക്കാവിന്റെ സെക്ഷനിലാണ് നിൽക്കണത്. അപ്പൊ ഇവിടുത്തെ ആളിന്ന് ഓഫ് ആയത് കാരണം രണ്ടിതും ഞാനാ നോക്കണത്. ആണല്ലേ. ഇവനെ പറ്റി ഒന്ന്, ഇത് ഞങ്ങളുടെ അച്ചു. ഞങ്ങൾ അച്ചു എന്നാ വിളിക്കണത്. അത് നമ്മുടെ കയ്യില് വരും. അവനടുത്ത് നമ്മുടെ കുഞ്ഞു കൊച്ചുങ്ങളെ എടുക്കണ പോലെ തന്നെ അത് ക്യൂട്ടായിട്ട് എടുക്കാവന. അങ്ങനെ ഒരു ഉപദ്രവം ഇല്ലാത്ത പാവമാണ് ഞങ്ങളുടെ കൂട്ടത്തില്. നമ്മുടെ അച്ചുവിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് തരുമ്പോ തന്നെ സ്വന്തം കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലത്തെ അതേ ഫീലാണ് അല്ലേ. അച്ഛന്റെ അമ്മമാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. കൃത്യമായിട്ട് മോനെ നോക്കണേ, എങ്ങനെ പിടിക്കണേ എന്നൊക്കെ പറഞ്ഞ് അത്രയും കെയർ ചെയ്തിട്ടാണ്. പെറ്റോറ്റിക് പാർക്കിലെ ഇവരുടെ പെറ്റാണ്, ഇവരുടെ പൊന്നോമിനിയാണ് അല്ലേ അച്ചു എന്നുള്ളത്. സോ അച്ചു കുറച്ച് ഓമനത്തുള്ള ഒരു കുഞ്ഞാവിയാണ്. പക്ഷെ അപ്പുറത്തിരിക്കുന്നത് കുറച്ച് ഏട്ടന്മാർ കുറച്ച് ഡേഞ്ചർ ആണ് അല്ലേ. അങ്ങനെ ആവാ നമുക്ക് നോക്കാം. തൽക്കാലം അച്ഛനെ നമ്മൾ തിരിച്ചേൽപ്പിക്കുകയാണ്. അന്ന് എടുത്തോളൂ. ഏറ്റവും കൂടുതൽ ഇച്ചിരി ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന രണ്ട് കക്ഷികളുടെ കിടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി എവിടെ നിന്നാ വരുന്നത് മെയിൻലി? കാര്യം പാമ്പാണെ കുറച്ച് നമ്മൾക്ക് ഒത്തിരി പേടിയൊക്കെ തോന്നുന്നെങ്കിലും ഷാള് പെരുമാറ്റത്തിലും പേരിലും ഇച്ചിരി സൗമ്യക്കാരനാണ്. വലിയ അനക്കൊന്നുമില്ല. ആള് ക്യാമറ കണ്ടപ്പോ കുറച്ചും കൂടി ഫോട്ടോക്ക് പോസ് ചെയ്യാനുണ്ട്. ആൾ കുറേ കൂടിയും ആ ഒരു തണവിലും നനവിലും കിടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എടുക്കുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് കോട്ടൺ വെച്ചൊന്ന് തുടച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ തന്നെ. എന്ത് വിളിക്കുന്നു? ഇഗു എന്ന് വിളിക്കോ? ഇഗു തന്നെയാണോ? അതെയാ. ആഹ്, അടിപൊളി. ഇനി അപ്പുറത്ത് ഒരാൾ കൂടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആള് നിന്നൊന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കുന്ന പോലെ നിൽക്കുന്നല്ലേ. ആള് പുലിമുരുകൻ ഭാവുണ്ട്. ഫൈനൽ
ഫൈനലി എക്സോട്ടിക് പാർക്കിൽ നമുക്ക് ഒരു ഒരു യാത്ര പറയാൻ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, മറ്റാരല്ല. മുതലയുടെ ഒക്കെ ഒരു വകഭേദം എന്ന് പറയാൻ പറ്റും, ഡഗു അല്ലേ? യെസ്. പക്ഷെ കുറേയും കൂടി കാണാൻ അട്രാക്റ്റീവ് ആണ്. പക്ഷെ ആളൊന്ന് പമ്മി പമ്മി ഇരിപ്പുണ്ട്. നമുക്കൊന്ന് എടുത്താലോ, എടുക്കാം. ആളുടെ പ്രശ്നമുണ്ടോ? പക്ഷെ കുറേയും കൂടി സ്കിന്നെ ഭയങ്കര റഫാണ്. നമുക്ക് കുറച്ചും കൂടി നിന്ന് നമുക്ക് ആ ഒരു ഓരോരപ്പ് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ചാൾ റഫാണ് അല്ലേ? ആളുടെ ഒരു പെരുമാറ്റം കാണുന്ന പോലെ ഇച്ചിരി റഫ് ആൻഡ് ടഫ് ആണ്. പക്ഷെ ആൾ സാധുവാണെന്നാണ് പറയണേ. ഇവിടെ കുറേ കൂടി വലിയ സ്പേസിൽ ആൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ പോലെ കൂട്ടിലിട്ടിട്ടല്ല അല്ലേ, കുറേ കൂടി ഓപ്പൺ ആണ്. പക്ഷെ ആൾ കയറി വരുമൊന്നുമില്ല. ഇങ്ങനെ ഇറങ്ങുമോ? ആണ്. അപ്പൊ കുറേ കൂടി വലുപ്പാക്കാറായിട്ടുണ്ട് അല്ലേ. മോനെ ഡെഗു, അയ്യോ അയ്യോ. യെസ്. അതെ, ഇപ്പൊ സെറ്റ് ആയില്ലടാ. ഇവിടത്തെ അല്ലേ ഒരു ഫൈനൽ ബൈ ബൈ നമുക്ക് തരാൻ പോകുന്ന ആള്. സോ ഡഗു, ഒന്ന് നമ്മുടെ തെക്ക് വടക്ക് പ്രേക്ഷകരോട് ഒരു ബൈ പറഞ്ഞേ. ബൈ. ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ കടമ്പ്രയാറിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചുകൂടി പ്രകൃതി അല്ലേ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണെന്നുള്ളത്. പക്ഷേ പ്രകൃതിയോട് അത്രത്തോളം ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും കൂടിയുള്ള സ്പോട്ടിലാണ് നമ്മൾ കുറേ നേരമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ബേഡ്സിൽ തുടങ്ങി ആൻഡ് പലതരം ടൈപ്പ് കണ്ടു ആൻഡ് ഫൈനലി നമ്മുടെ സ്നേക്ക് സെക്ഷനിലെത്തി, പോക്കറ്റ് മങ്കിയിലെത്തി ആൻഡ് ഫൈനലി ഡഗു. ഡഗു കുറച്ച് ആക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ യാ, അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ഇവിടെ നിന്ന് ബൈ ബൈ പറയാനുള്ള സമയം കൂടിയാണ്. അപ്പോൾ ചിന്ന ബ്രേക്ക്.